ഡൽഹിയിൽ വെടിവയ്പ്പിൽ രണ്ടുപേരും മരിച്ചു. വീടിന് പുറത്ത് ദീപാവലി ആഘോഷിക്കുന്നതിനിടെയാണ് ഈ ആക്രമണം ഉണ്ടായത്. 10 വയസ്സുകാരന് പരിക്കേറ്റു. വിനീത വിജി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. വിനീത, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഡൽഹിയിലെ ഇതൊരു ഷോക്കിംഗ് ന്യൂസ് ആണല്ലോ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും എസ് കെൻ, ഗുഡ് മോർണിംഗ്. എസ് കെൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഷോക്കിംഗ് ന്യൂസ് തന്നെയാണ്. ഈ സംഭവത്തിന്റെ കാരണം എന്താണെന്ന് ഇനിയും പോലീസിനെ കണ്ടെത്താനായിട്ടില്ല. ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ അന്വേഷണം നടക്കുന്നുവെന്നാണ് ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്നലെ ഈ ദീപാവലി ആഘോഷങ്ങൾക്കിടയിലാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. ഷഹ്ദാരയിലെ ഫാർഷ് ബസാറിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇവരെല്ലാവരും ബന്ധുക്കൾ തന്നെയാണ്. ഈ കൊല്ലപ്പെട്ട ആകാശ് ശർമ്മയ്ക്ക് 40 വയസ്സാണ് പ്രായം. ഇദ്ദേഹത്തിന്റെ ബന്ധുവായ ഋഷഭ് ശർമ്മ, അത് 16 വയസ്സുകാരനാണ്. ഒപ്പം തന്നെ മറ്റ് പരിക്കേറ്റ ഒരു 10 വയസ്സുള്ള ഒരു കുട്ടി, ഇവർ മൂന്നുപേരും ഈ ദീപാവലി ആഘോഷിക്കുകയായിരുന്നു. വീടിന് പുറത്ത് നിന്ന് ആഘോഷിക്കുന്നതിനിടയിലാണ് ആയുധധാരികളായ രണ്ടംഗ സംഘം എത്തുകയും ഇവർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തത്. ഈ ആക്രമണത്തിൽ ഈ ഋഷഭ് ശർമ്മയും ഒപ്പം തന്നെ ആകാശ് ശർമ്മയും കൊല്ലപ്പെട്ടു. ഈ 10 വയസ്സുകാരന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഈ 10 വയസ്സുകാരൻ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സന്ദേശം ലഭിച്ച ഉടൻ തന്നെ ഞങ്ങൾ ആ സ്ഥലത്തെത്തിയെന്നും അവിടെ പരിശോധന നടത്തിയെന്നും പോലീസ് വ്യക്തമാക്കുക ാണ്. അവിടെ നിന്ന് ചില രക്തക്കറകളും ഒപ്പം അങ്ങനെയുള്ള ചില വിവരങ്ങളൊക്കെ തന്നെ പോലീസിന് ലഭിച്ചിട്ടുമുണ്ട്. ഈ ആക്രമണത്തിന്റെ കാരണം എന്താണെന്നോ അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ഈ ആക്രമണം ഉണ്ടായത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ അന്വേഷണം നടത്തി വരുന്നുവെന്നാണ് ഈ ഘട്ടത്തിൽ ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നത്. എസ് കെ.